ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ റംസാൻ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇന്നും പത്തിരി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഇന്നും കാണിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കാലം നോമ്പിൻ്റെ പത്തിരി ആയിരിക്കും എല്ലാ വീടുകളിലും ഉണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ സമയം അധികം എടുക്കാതെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എന്താണ് തയ്യാറാക്കുമ്പോൾ ഒട്ടും പൊടിയുടെ ആവശ്യം, നമ്മുടെ കയ്യിൽ പൊടി ആവുക. പൊടി കയ്യിൽ അവിടെ മാത്രമല്ല, പത്രിയിൽ ഒട്ടും പൊടിയില്ലാതെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ പൊടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊടി തട്ടിക്കളയൽ ഒരു പണിയാണ്. ഇങ്ങനെ കുറേ നേരം പത്രിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പോകും. ഇപ്പോൾ നോമ്പിന് നമ്മൾ കൂടുതൽ ഇപ്പോൾ സമയമില്ലാത്തൊരു പ്രശ്നമാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പണികളൊക്കെ കൂടുതൽ വീട്ടമ്മമാർക്കാണ് ഇതൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരിക. അപ്പോൾ നമ്മൾ നോമ്പിന് വിഭാഗത്താണ് കൂടുതൽ ചെയ്യേണ്ടത്. അങ്ങനെ എളുപ്പപ്പണികളൊക്കെ എടുത്തിട്ട് നമുക്ക് മറ്റുള്ളതിനൊക്കെ സമയം മാറ്റി വെക്കാനും കഴിയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഒത്തിരി പത്തിരി ഉണ്ടാക്കുന്ന പൊടിയുടെ അളവും ഇതൊന്നും പ്രത്യേകിച്ച് എടുത്ത് കാണിക്കണില്ല. ഓരോ വീട്ടിലും ഓരോ തരത്തിലായിരിക്കും ആവശ്യമായിട്ട് വരിക. അപ്പോൾ അവരാരും വീട്ടിന് വേണ്ടത് അവർക്കറിയാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര 2 കപ്പാണോ 3 കപ്പാണോ അങ്ങനെയൊക്കെ ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. അതിന് വേണ്ട വെള്ളം എടുത്തിട്ട് പൊടി പത്രിക്ക് പൊടി വാട്ടിയെടുത്തിട്ട് പിന്നെ അതാ ഇത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം മൂടി വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് നേരം മൂടി വെക്കുക, അടച്ച് വെക്കുക, എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് തുറന്ന് വെക്കുക. അല്ലെങ്കിൽ ആദ്യം തുറന്ന് വെക്കുക, പിന്നെ അടച്ച് വെക്കുക. അങ്ങനെ ചെയ്തിട്ട് ഒരു മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കാം. എത്ര മണിക്കൂർ ഇരുന്നാലും കുഴപ്പം വരുന്നില്ല. ഞാനിപ്പോൾ 2-3 തവണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമായിട്ട് വന്നില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും വെള്ളം എടുക്കുന്ന വെള്ളം കൂടാനും കുറയാനും പാടില്ല. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. നമ്മൾ എടുക്കുന്ന അളവ് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ഈ തരത്തിൽ ഉണ്ടാക്കിയാൽ പത്തിരി നന്നായി കിട്ടില്ല. ഇത് ഞാനിവിടെ മിക്സിയുടെ ജാറിലൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുള്ളൂ. അങ്ങനെ കറക്കിയെടുത്തിട്ട് പിന്നെ അപ്പോൾ നമുക്ക് ചാമ്പേണ്ടതായിട്ട് അധികം ചാമ്പേണ്ടതായിട്ട് വരില്ല. കുറേ നേരം ചാമ്പി മയപ്പെടുത്തി എടുക്കേണ്ടതായിട്ട് വരില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇത് സാധാരണ നമ്മൾ ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ മാതിരി അങ്ങനെ ഉരുളാക്കിയെടുത്തിട്ട് പിന്നെ പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു പത്തിരിയായിട്ട് കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സാധാരണ പത്തിരി ചെയ്യണം തന്നെ ചെയ്യുക. എന്നിട്ട് പിന്നെ പത്തിരി പരത്തിയെടുക്കുക. പത്തിരി ഇങ്ങനത്തെ പത്തിരി ഇങ്ങനെ ചെയ്യണതുകൊണ്ട് പൊടിയൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് പൊടി നമ്മൾ പരത്തിയിട്ട് പൊടി തട്ടിയെടുക്കൂലേ, അതാണ് പറയുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എണ്ണ ചേർത്തിട്ട് പരത്തും. അതേപോലെ തന്നെ പിന്നെ ഒട്ടി പിടിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ട് ചുട്ടെടുത്താലും ഒരു പ്രശ്നം വരുന്നില്ല. എത്ര നേരം ഇരുന്നാലും രാത്രിയൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. രാവിലെ ഉണ്ടാക്കിയാലും എപ്പോൾ ഉണ്ടാക്കിയാലും ബലം വരിക, ഉറപ്പ് വരിക, അങ്ങനെയൊന്നുമില്ല. സാധാ സോഫ്റ്റ് പത്തിരിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് എനിക്കൊരു എളുപ്പമായിട്ട് തോന്നി. ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നന്നായിട്ടും തോന്നി. കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പത്തിരിൻ്റെ ആ പൊടി ചില എങ്ങനെ നമ്മൾ പൊടി തട്ടിയെടുത്ത് വൃത്തിയാക്കി വെച്ചാലും പിന്നെ ഉണ്ടാവും ചിലപ്പോൾ പൊടി. നമ്മൾ എണ്ണ ചേർക്കുമ്പോൾ ആ എണ്ണനോട് കൂടി ചേരുന്നതുകൊണ്ട് പത്തിരിൻ്റെ പൊടി തീരെയും പോവാത്ത ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതിന് നമുക്കൊരു ടിപ്പുണ്ട്. നമ്മൾ പൊടിക്ക് വെള്ളത്തിൽ കുറച്ച് എണ്ണ വെച്ചെടുത്താൽ അത് പിന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഇങ്ങനെ പരത്തുമ്പോൾ എണ്ണ തടവി കൊടുത്ത് ഉണ്ടാക്കിയെടുക്കണ ആവശ്യം. അതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പത്തിരി പ്രസ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് വെള്ളം കൊണ്ടത് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പത്തിരി പരത്തിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം എണ്ണ കൂടിയിട്ട് പത്തിരി പ്രസ് എടുത്ത് വെച്ചാൽ ആ എണ്ണ ഇതെല്ലാം കൂടി ഇരുന്നിട്ട് അത് നമ്മുടെ ശരീരത്തിനും ദോഷമാണ്, പിന്നെ പ്രസ്സിനും ദോഷമാണ്. വേഗം പെട്ടെന്ന് കേടുവരാൻ കാരണമാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഈ പത്തിരി തയ്യാറാക്കുന്നത് വൈകുന്നേരം ആവാൻ നേരത്താണ്. രാവിലെ ഞങ്ങൾക്ക് ചായക്കടിക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. എൻ്റെ മോൻ്റെ സ്കൂൾ വണ്ടി വരുമ്പോഴേക്കും ചോറൊക്കെ തയ്യാറാക്കാനുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അത്രയും സമയം ആയിട്ടുണ്ടെന്ന് പറയണത്.
എത്ര സമയം കഴിഞ്ഞിട്ടായാലും ഒന്നും കേടോ വരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പത്തിരി പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. ഇത് മിക്സിയിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. അപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ പത്തിരി നമ്മൾ പരത്തി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നിനോട് ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് നല്ലൊരു പത്തിരി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ചുട്ടെടുക്കണ പോലെ ചുട്ടെടുത്ത് നമുക്ക് നല്ലൊരു പത്തിരി നല്ല പോലെ കഴിക്കാൻ പറ്റും. പത്തിരി ചിലർക്ക് നമ്മൾ കഴിക്കണ നേരത്ത് ചുട്ടെടുത്തിട്ട് ചൂടോടുകൂടി ഉപയോഗിക്കാൻ ആവശ്യമുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ച പത്തിരി നമ്മൾ നല്ല രീതിയിലൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ ഒരു കേടും പറ്റില്ല. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം, അങ്ങനെ ചെയ്യുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ നല്ലൊരു കോട്ടൻ്റെ തുണി എടുക്കുക, എന്നിട്ട് അതിന് ആ കോട്ടൻ്റെ തുണീൻ്റെ ഉള്ളിൽ ഒന്നിന് മേലെ ഒന്നായിട്ട് അട്ടിയിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ഉപയോഗിച്ചാൽ ഒരു കേടും പറ്റില്ല. പിന്നെ അതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബലമൊക്കെ വരും. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പത്തിരി ആയതുകൊണ്ട് അപ്പോൾ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കണമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണവരില്ലേ. പിന്നെ നമ്മൾ കൂടുതലും ഉണ്ടാക്കുമ്പോഴാണ് പിറ്റേ ദിവസത്തിന് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ തയ്യാറാക്കുന്നവരുണ്ടാവും. ഒരു ദിവസം തന്നെ ഇതിന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാന്നുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. ചുട്ടെടുത്ത് പത്തിരിയാണിത്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പൊടി ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ പത്തിരി ആയതുകൊണ്ട് വൈകിട്ട് ആരും അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ രാത്രി വരെ ഈ പത്തിരി അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി ആയപ്പോഴും ഒരു കേടുണ്ടായില്ല. നല്ല പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സാധാരണ നമ്മൾ ആശുപത്രി ഉണ്ടാക്കുന്ന അമ്മയെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക. ഒത്തിരി സമയം ലാഭിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് പണി എളുപ്പമായിട്ട് തോന്നും. നോമ്പിന് എല്ലാ വീടുകളിലും ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഘടകമാണ് പത്തിരി. ആദ്യത്തെ പത്തിരി എന്തായാലും എല്ലാ വീടുകളിലും പത്തിരി ഉണ്ടായിരിക്കും. പിന്നെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മാറി ചിന്തിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ എത്രയും എളുപ്പത്തിൽ പത്തിരി തയ്യാറാക്കാൻ കഴിയുമെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അടുത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ് ചെയ്യുന്നവർ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും ശ്രമിക്കണം. നോട്ടിഫിക്കേഷൻ അതുവഴിയാണ് നമുക്ക് ലഭിക്കുക. ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു പത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഇഷ്ടമായവർ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.